നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ കാർ മോഷ്ടാവെന്ന കുപ്രസിദ്ധി നേടിയ അനിൽ ചൌഹാൻ ഒടുവിൽ പിടിയിലായി കാർ മോഷണം അടുത്ത് ആയുധ കടത്തിലേക്ക് ട്രാക്ക് മാറ്റിയതോടുകൂടിയാണ് ഇയാളുടെ അറസ്റ്റ് ഉണ്ടായത് ഇരുപത്തിയേഴ് വർഷത്തെ മോഷണ ജീവിതത്തിൽ അയ്യായിരത്തിലധികം കാറുകൾ മോഷ്ടിച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ മോഷ്ടാവ് കുപ്രസിദ്ധി ആർജിച്ചത് അൻപത്തിരണ്ട് വയസ്സുകാരനാണ് അനിൽ ചൌഹാൻ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കാർ മോഷ്ടാവാണ് എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തിനിടെ അയ്യായിരത്തിലധികം കാറുകൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പോലീസ് വിലയിരുത്തി ചോരമെടുക്കുന്ന അനിൽ ചൌഹാന്റെ ജീവിതം തുടങ്ങുന്നത് ഒരു ഓട്ടോ ഡ്രൈവർ പരിവേഷത്തിൽ നിന്നാണ് ഡൽഹിയിലെ ഖാൻപൂർ പ്രദേശത്ത് താമസിച്ചു താമസിച്ചുകൊണ്ടിരിക്കെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു മുതലാണ് കാർ മോഷണത്തിലേക്ക് ആൾ തിരിഞ്ഞത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന കാറുകൾ നേപ്പാൾ ജമ്മുകാശ്മീർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലേക്കായിരുന്നു അയച്ചിരുന്നത് ആ കാലയളവിൽ തന്നെ ഏറ്റവും കൂടുതൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറുകൾ മോഷ്ടിച്ചതിന്റെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ചു മോഷണത്തിനിടെ നിരവധി ടാക്സി ഡ്രൈവർമാരെയും ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു അതിനിടയിൽ ഡൽഹിയിൽ നിന്ന് അസമിലേക്ക് താമസം മാറ്റിയിരുന്നു ഇക്കാലയളവിൽ മുംബൈ ഡൽഹി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നിരവധി സ്വത്ത് മക്കളുമാണ് അനിലുള്ളത് എന്നും ഡൽഹി പോലീസ് പറഞ്ഞു മുമ്പായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വസ്തുവകകളുള്ള ഇയാൾ ആഡംബര ജീവിതം തന്നെയാണ് നയിച്ചിരുന്നത് അനിൽ ചൌഹാൻ പലതവണ പോലീസിന്റെ പിടിയിലുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസ് എം എൽ എക്കൊപ്പം അഞ്ചു വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ജയിൽ മോചിതനായും നൂറ്റി എൺപതോളം കേസുകൾ ഇയാളുടെ പേരിലുമുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇയാൾക്കെതിരെ അന്വേഷണം നടത്തി വരുന്നു ഒരു കാലത്ത് വാഹനമോഷ്ടത്തിൽ പ്രസിദ്ധനായിരുന്ന അനിൽ ചൌഹാൻ ഇപ്പോൾ ആയുധക്കടത്തിലാണ് ഏർപ്പെട്ടിരുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിരോധിത സംഘടനകൾക്ക് എത്തിച്ചു നൽകുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് രഹസ്യ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ദേശ് ബന്ധു ഗുപ്താറോടെ ഏരിയയിൽ നിന്നാണ് ഇയാളെ പിടിച്ചത് അസമിൽ സർക്കാർ കരാറുകാരനായി അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധം സൃഷ്ടിച്ചിരുന്നു ആറ് നേതാക്കളും വെടിയുണ്ടാക്കളും പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ ഇയാളിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു സിനിമാ കഥകളൊക്കെ ജീവിതം എന്ന് സ്ഥിരം പലവി തന്നെ ആവർത്തിക്കേണ്ടി വരുമെങ്കിലും ഇതിൽ കുറഞ്ഞൊന്നും മതിയാകില്ല അനിൽ ചൗഹാന്റെ ജീവിതത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ ഓട്ടോ ഡ്രൈവറായി തുടങ്ങിയ അക്ഷരാർത്ഥത്തിൽ ചോരമടക്കുന്ന പാതയിലൂടെ സഞ്ചരിച്ച് അയാൾ ആർജിച്ചെടുത്തത് രാജ്യത്തെ ഏറ്റവും വലിയ കാർമോഷ്ടാവ എന്ന കുപ്രസിദ്ധി തന്നെയാണ്